എകെജി നെല്ലനാടിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗണിതശാസ്ത്രത്തിൽ വയസ്സുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ടൈപ്പ് വൺ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: മനുവിന്റെ പ്രായം 3 വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്രായത്തിന്റെയും 2 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായത്തിന്റെയും വ്യത്യാസത്തിന്റെ 4 മടങ്ങായ ഇപ്പോഴത്തെ പ്രായം എന്ത്? ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെ പരിഹാരം കാണാമെന്ന് നോക്കാം. ഇവർ തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസം 3 കൊല്ലങ്ങൾക്ക് മുൻപേ ഉള്ളതും 2 കൊല്ലങ്ങൾക്ക് ശേഷമുള്ളതും പ്രായത്തിന്റെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 3+2 5 എന്ന് കിട്ടും. അതായത് പ്രായ വ്യത്യാസത്തിന്റെ എത്ര മടങ്ങാണെന്ന് പറഞ്ഞ വ്യത്യാസത്തിന്റെ 4 മടങ്ങ് എന്നാണ് പറഞ്ഞത്. അതായത് വ്യത്യാസത്തിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 × 4 = 20. 20 ആണ് മനുവിന്റെ ഇപ്പോഴത്തെ പ്രായം. ടൈപ്പ് ടു, ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. 5 വർഷങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ശരാശരി പ്രായം എന്ത്? ഇത് പരിഹാരം കാണാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരാശരി 14 വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 കൊല്ലങ്ങൾക്ക് ശേഷം ശരാശരി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 14+5 19 എന്ന് കിട്ടും. നെക്സ്റ്റ്, ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സ്. 5 കൊല്ലം മുൻപ് അവരുടെ ശരാശരി പ്രായം. നേരത്തെ 5 കൊല്ലങ്ങൾക്ക് ശേഷം, ഇവിടെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പൊ 5 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ശരാശരി പ്രായം, 5 കൊല്ലം മുൻപ് ഉള്ള ശരാശരി പ്രായം ചോദിച്ചു കഴിഞ്ഞാല് ശരാശരി -5, മുൻപേ ഉള്ളത് -5, ശേഷമുള്ളത് +5. അപ്പൊ ശരാശരി നമുക്ക് എത്ര കിട്ടി? 14 - 5 9 എന്ന് കിട്ടും. ടൈപ്പ് 3, 150 സംഖ്യകളുടെ ശരാശരി 160 ആണ്. ഓരോ സംഖ്യയോടും 5 കൂട്ടിയാൽ കിട്ടുന്ന ശരാശരി എത്രയാണ്? ഇത് സിമ്പിൾ ആണ്. അതായത് 160 ആണ് ശരാശരി, അതിൻ്റെ കൂടി 5 കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? രണ്ടും കൂടെ കൂട്ടിയെടുത്താൽ മതി, 165 ആണ് ആൻസർ. അടുത്ത ദിവസം 150 സംഖ്യയുടെ ശരാശരി 160, ഓരോ സംഖ്യയുടെ 5 കുറച്ചാൽ എത്ര കിട്ടും? ശരാശരിയോടുകൂടി 5 - ചെയ്താൽ മതി, 155 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 150 സംഖ്യകളുടെ ശരാശരി 160, ഓരോ സംഖ്യയും ഇരട്ടിയാക്കിയാൽ ശരാശരി എത്രയാകും? എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ശരാശരി 160, അതിനെ നമ്മൾ ഓരോ നമ്പറിനെ എന്താണ് ഇരട്ടിയാക്കിയാണ്, അതായത് 160 × 2 320 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, 150 സംഖ്യകളുടെ ശരാശരി 160, ഓരോ സംഖ്യ 5 കൊണ്ട് ഹരിച്ചാൽ ശരാശരി എത്രയാകും? ശരാശരി എത്രയാണ്? 160. നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഓരോ നമ്പറിനെ 5 കൊണ്ട് ഹരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ശരാശരി 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ആൻസർ 32 എന്ന് കിട്ടും. ടൈപ്പ് നമ്പർ 4, ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളുടെ ശരാശരി പ്രായം 21 വയസ്സാണ്. കുടുംബത്തിലെ ഇളയ കുട്ടിയുടെ പ്രായം 6 വയസ്സ്. അങ്ങനെയാണെങ്കിൽ കുട്ടി ജനിക്കുമ്പോൾ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മറ്റംഗങ്ങളുടെ ശരാശരി പ്രായം എന്ത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നിലവിൽ ശരാശരി പ്രായം എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നിലവിലെ ശരാശരി പ്രായം 21 വയസ്സാണ്. 6 അംഗങ്ങളുണ്ട്. അംഗങ്ങളുടെ വയസ്സുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ശരാശരി ഇൻറ്റു അംഗങ്ങളുടെ എണ്ണം, 126 എന്ന് ആൻസർ കിട്ടും. 6 വർഷങ്ങൾക്ക് മുൻപ് ഇളയകുട്ടിയുടെ ഇപ്പോഴത്തെ പ്രായം 6 വയസ്സാണ്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഓരോരുത്തർക്കും 6 വയസ്സ് വിഹിതം കുറയും. അതായത് 6 വർഷങ്ങൾക്ക് മുൻപ് 6 വർഷങ്ങൾ അതായത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഓരോരുത്തർക്കും 6 വയസ്സ് വീതം കുറയും. അതായത് 6 × 6 = 36 വയസ്സ് കുറയും. അതായത് 126 നമ്മൾ എന്ത് ചെയ്യണം? 6 × 6 മൈനസ് ചെയ്യണം. 126 - 36 90 എന്ന് ആൻസർ. അപ്പൊ 6 വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സ് 90. അതായത് 6 വർഷങ്ങൾക്ക് മുമ്പ് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 6 വർഷങ്ങൾക്ക് മുൻപേയുള്ള ശരാശരി വയസ്സ് എത്രയാണ്? 6 വർഷങ്ങൾക്ക് മുമ്പ് ആകെ തുക, വയസ്സുകളുടെ തുക 90, അതിൽ നിന്ന് അംഗങ്ങളുടെ എണ്ണം 5 ഡിവൈഡ് ചെയ്യുമ്പോൾ ശരാശരി 18 എന്ന് കിട്ടും. അപ്പൊ 6, അതായത് കുട്ടി ജനിക്കുമ്പോൾ അംഗങ്ങളുടെ ശരാശരി വയസ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 18 വയസ്സാണ്. ടൈപ്പ് നമ്പർ 5, അച്ഛന് മകനേക്കാൾ 30 വയസ്സ് കൂടുതൽ പ്രായമുണ്ട്. മകന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ 1/4 ആയാൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്?
നമുക്ക് മകന്റെ പ്രായത്തെ മകൻ മകന്റെ പ്രായത്തെ x എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തേക്കാൾ 30 വയസ്സ് കൂടുതലാണ് x plus 30 ഇനി പറയുന്നത് മകന്റെ വയസ്സ് അച്ഛന്റെ വയസ്സിന്റെ 1/4 ആയാൽ മകന്റെ വയസ്സ് എത്ര മകന്റെ വയസ്സ് എന്ന് പറയുന്നത് അച്ഛന്റെ വയസ്സിന്റെ 1/4 അതായത് 1/4 ഇൻടു അച്ഛന്റെ വയസ്സ് x plus 30 ഇതെങ്ങനെ സോൾവ് ചെയ്യാം 4 ഡിവൈഡ് ചെയ്തേക്കാണ് അത് എന്താണ് ഈക്വലിന്റെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഇൻടു ആണ് അതായത് 4x equal to 4x equal to x plus 30 ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ് മൈനസ് 4x minus x equal to 30 3x equal to 30 x equal to 30 divided by 3 അതായത് 10 മകന്റെ ഇപ്പോഴത്തെ പ്രായം 10 വയസ്സ് എന്ന് കിട്ടും ടൈപ്പ് നമ്പർ 6 ഇന്ന് പാറുവിന്റെ ജന്മദിനമാണ് ഒരു വർഷം കഴിയുമ്പോൾ പാറുവിന്റെ വയസ്സ് 12 വർഷങ്ങൾക്ക് മുമ്പുള്ള വയസ്സിന്റെ 2 ഇരട്ടി ആകും എങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എന്ത് എന്നുള്ളതാണ് നമുക്ക് വയസ്സ് അറിയില്ല പാറുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് x എന്ന് എടുക്കുന്നു ഒരു വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് x plus 1 ഒരു വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് 12 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള വയസ്സിന്റെ 2 ഇരട്ടിയാണ് 12 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള വയസ്സ് എന്ന് പറയുന്നത് x minus 12 12 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള വയസ്സിന്റെ 2 ഇരട്ടിയാണ് പാറുവിന്റെ ഒരു വർഷം കഴിഞ്ഞാലുള്ള വയസ്സ് ഇത് നമുക്ക് സോൾവ് ചെയ്തു നോക്കാം x plus 1 equal to 2x minus 24 1 plus 24 equal to 2x minus x അതായത് x equal to 25 പാറുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് 25 എന്ന് കിട്ടും ടൈപ്പ് 7 രണ്ടു പേരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 192 അഞ്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ത് ഓക്കെ അപ്പോ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 അപ്പൊ അവരുടെ വയസ്സുകൾ 3x 4x എന്ന് എടുക്കാം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള ഗുണനഫലം 3x 4x എന്ന് പറയുന്നത് 192 അപ്പൊ 12x² ഈക്വൽ ടു 192 x² ഈസ് ഈക്വൽ ടു 192 ഡിവൈഡ് ബൈ 12 എത്ര കിട്ടും 16 എന്ന് കിട്ടും x ഈക്വൽ ടു √16 x ആൻസർ 4 അങ്ങനെയാണെങ്കിൽ വയസ്സുകൾ എത്രയാണ് ചോദിച്ചു വയസ്സുകൾ 3x 4x എന്നല്ല എടുത്തത് അതായത് 3 × 4 4x 4 × 4 അതായത് 12 ഉം 16 ഉം അവരുടെ ഇപ്പോഴത്തെ വയസ്സ് 5 വർഷങ്ങൾ കഴിഞ്ഞാലുള്ള അംശബന്ധമാണ് ചോദിച്ചത് അപ്പൊ 5 വർഷങ്ങൾ കഴിഞ്ഞാൽ ഉള്ള അംശബന്ധം ഇപ്പൊ 12 വയസ്സാണ് 5 വർഷം കഴിയുമ്പോൾ 12 + 5 ആവും വയസ്സ് അടുത്ത ആളുടെ 16 + 5 ആയിരിക്കും വയസ്സ് 5 വർഷം കഴിഞ്ഞാലുള്ള അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചാൽ 17:21 ആയിരിക്കും ടൈപ്പ് നമ്പർ 8 പാറുവിന്റെയും റോജയുടെയും വയസ്സുകളുടെ തുക 32 പാറുവിന്റെ വയസ്സ് റോജയുടെ വയസ്സിന്റെ 3 മടങ്ങായാൽ പാറുവിന്റെ വയസ്സ് എത്ര ഇവിടെ പ്രായം കുറവാർക്കാണ് റോജയ്ക്കാണ് അപ്പൊ റോജയുടെ വയസ്സ് എക്സ് എന്നെടുത്തു പാറുവിന്റെ വയസ്സ് റോജയുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അപ്പൊ 3x ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് 32 അതായത് എക്സ് പ്ലസ് 3x ഈക്വൽ ടു 32 എക്സ് 3x ഇവിടെ 4x ഈക്വൽ ടു 32 അപ്പൊ എക്സ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 4 എക്സ് 8 കിട്ടി അതായത് റോജയുടെ വയസ്സ് എക്സ് എന്ന് 8 എന്ന് പറഞ്ഞ് കിട്ടി അപ്പൊ പാറുവിന്റെ വയസ്സ് 3x ആണ് 3 × 8 പാറുവിന്റെ വയസ്സ് 24 എന്ന് കിട്ടും വയസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പും നമ്മൾ പറഞ്ഞിട്ടില്ല അത് വരും ക്ലാസ്സുകളിൽ പഠിക്കാം അതുപോലെ ഓരോ ടൈപ്പിലും ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക താങ്ക് യു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക